നമസ്കാരം. ഇത് തലക്കനങ്ങളുടെ ഒരു ലോകമാണ്. അഹന്ത ഹൃദയത്തിൽ ചേക്കേറുമ്പോഴാണ് നമ്മളൊക്കെ തലക്കനമുള്ളവരായി മാറുന്നത്. ബിപിൻ കുമാർ എന്ന എഴുത്തുകാരൻ കുറിക്കുന്നു, ദ കർട്ടൈൻസ് ഓഫ് ഈഗോ ബ്ലർ ഔർ ഐസ് ഫ്രം റിക്കഗ്നൈസിംഗ് ദ ട്രൂ കളർ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ വർണ്ണങ്ങൾ നമ്മുടെ മിഴികളിൽ നിന്ന് മറയ്ക്കുന്നത് അഹന്തയുടെ തലക്കനത്തിൻ്റെ തിരശീലകളാണ്. അതുകൊണ്ട് തന്നെ എത്രയോ നല്ല ഹൃദയങ്ങൾ നമ്മൾ കാണാതെ പോയി. എത്ര മനോഹര കാഴ്ചകൾക്ക് നേരെ മുഖം തിരിച്ചു പിടിച്ചു. എത്രയോ നന്മകൾ നമുക്ക് അന്യമായി. ശരിക്കും ഈ തലക്കനം നമ്മളെ ഒറ്റപ്പെടുത്തുകയല്ലേ? നന്മകളിൽ നിന്ന്, അപരനിൽ നിന്ന്, ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ തലക്കനം ഇങ്ങനെ തല ഉയർത്തി വരാറുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവമേ തലക്കനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വിനയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി മതിയാകൂ. സൂഫി പാരമ്പര്യത്തിൽ പക്ഷി മാനസം എന്നൊരു വാക്ക് തന്നെയുണ്ട്. അതിൻ്റെ അർത്ഥം കനമില്ലാത്ത, ഗർവില്ലാത്ത ജീവിതം എന്നൊക്കെയാ. മലയാളത്തിലെ പ്രിയപ്പെട്ട കവി കുഞ്ചൻ നമ്പ്യാർ പരിഹാസദ്യോതകമായി ഉച്ചത്തിൽ സമൂഹത്തോട് ചോദിച്ചു, കൂനൻ മതിച്ചാൽ ഗോപുരം കുത്തുമോന്ന്, ഉറുമ്പ് വിചാരിച്ചാൽ വലിയ വലിയ ഗോപുരങ്ങൾ മറിച്ചിടാൻ കഴിയുമോന്ന്. നിസ്സാരരായ നമ്മളൊക്കെ അഹങ്കാരത്തിൻ്റെ സീമകൾ ദിവസം തോറും വികസ്വരമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരെഴുത്തുകാരൻ കുറിക്കുന്നുണ്ട്, ഒരാള് മരിച്ചു കഴിയുമ്പോൾ അയാളുടെ തൂക്കം 21 ഗ്രാം കുറയുന്നുവെന്ന്. അപ്പൊ ശരിക്കും നമ്മുടെ പ്രാണന്റെ തൂക്കം 21 ഗ്രാമാണോ? ഒരു കുഞ്ഞു കുരുവിയുടെ ഭാരം? ദൈവമേ, നമ്മുടെ തലക്കനത്തിൻ്റെ ഭാരമാണ് ആ 21 ഗ്രാം. മഴക്കാലത്ത് കിളികളൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ ചുണ്ടുകൊണ്ട് തൂവലുകൾ കൊത്തി ഒതുക്കി വെള്ളനനവ് മാറ്റുന്ന കാണാൻ കഴിയും. അതിൻ്റെ കുഞ്ഞു തൂവലുകളിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളി, അതിൻ്റെ ഭാരം, അതുകൊണ്ട് തന്നെ അവയ്ക്ക് ആകാശത്തേക്ക് പറന്നുയരാൻ കഴിയില്ല. നമ്മുടെ തലക്കനം കൊണ്ട് ജീവിതത്തിൻ്റെ വിശാലതകളിലേക്ക് ഒരിക്കലും പറന്നുയരാൻ നമുക്ക് കഴിയില്ല. ഭോഗുരുത്വ ബലം താഴേക്ക് വലിക്കുന്ന പോലെ തലക്കനങ്ങൾ നമ്മെ വലിച്ചുകൊണ്ടിരിക്കുന്നത് താഴേക്കു തന്നെയാണ്. നസറത്തിൽ ദൈവദൂതൻ വന്നപ്പോൾ മുട്ടുകുത്തിയ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെ അവൾ കാതോർക്കുന്നത് ദൈവവാക്കിന് വേണ്ടിയാണ്, ദൈവമേ എന്നും ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ ദാസരാണ് ഞങ്ങളെന്നുള്ള വലിയ ബോധ്യം നിറയ്ക്കണമേ. മശിഹ കർത്താവ് ശിഷ്യന്മാരുടെ പാദത്തോളം ഇറങ്ങി വന്നു, കുരിശിലേക്ക് അവനൊന്നൊതുങ്ങി പാതാള ലോകത്ത് സുവിശേഷം അറിയിക്കുവാൻ ചെന്നു.
ഇങ്ങനെ വിനയമന്തെന്ന് നന്മയുടെ വഴിയിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. ഒരു പേപ്പറിൻ്റെ തൂക്കം പോലും നമ്മുടെ ഹെഡ് വെയിറ്റുകൾക്കില്ല. നേരത്തെ പറഞ്ഞ എഴുത്തുകാരൻ്റെ വാക്കുകൾ പോലെ 21 ഗ്രാം പോയാൽ പിന്നെ നമ്മൾ ആരാണ്? യേശുവേ, ദിനംതോറും വിനയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സദൃശവാക്യങ്ങൾ 11:2 അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗീയ ദൈവമേ, ദിനംതോറും അവിടുന്ന് സ്നേഹം കൊണ്ട് ഞങ്ങളെ സന്ദർശിക്കുന്ന കൃപകൾക്ക് സ്തോത്രം. ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സൗന്ദര്യം, ഞങ്ങളുടെ പാണ്ഡിത്യം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങൾ വഹിക്കുന്ന പദവികൾ, ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. തെറ്റുകൾ വരുമ്പോൾ തിരുത്താനും മറ്റുള്ളവരെ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനതകളിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഒരു നിമിഷം പോലും അഹങ്കാരത്തിൻ്റെ വിത്തുകൾ ഞങ്ങളിൽ കുരുക്കാതിരിപ്പാൻ ദൈവകൃപയുടെ തണലിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.